ഹലോ, നമസ്കാരം. ഈ ചാനലിൽ ഇങ്ങനെ ഒരു പതിവില്ല. ഈ ചാനലിൽ പ്രധാനമായിട്ടും സ്റ്റുഡൻസിൻ്റെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലെക്ചർ ക്ലാസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ ഇന്ന് ഹൗസ് എജൻസ് അല്ലെങ്കിൽ ഇൻറ്റേൺസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വന്നതാണ്. കാരണം ഒരുപാട് പേരെന്നോട് മെസ്സേജ് അയച്ചിട്ട് നേരിട്ട് ഫോൺ വിളിച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അവരുടെ ഇപ്പം പുതിയ വന്ന ബാച്ച്, അവർ ഇതുവരെ ഇൻറ്റേൺഷിപ്പ് തുടങ്ങിയിട്ടില്ല കോളേജുകളിലൊന്നും. അപ്പോൾ അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അവർക്ക് ഇൻറ്റേൺഷിപ്പ് തുടങ്ങിയിട്ടില്ല, അവരുടെ ഫ്യൂച്ചറ് പറ്റിയുള്ള ഒരുപാട് ആശങ്കകൾ അവർക്കുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, പി ജിക്ക് ജോയിൻ ചെയ്യണോ? കുറേ പേർക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള താല്പര്യമുള്ളവരുണ്ട്, കാനഡ യു എസിലേക്കൊക്കെ പോകുന്നവർ, പിന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് പോകാൻ താല്പര്യമുള്ള കുറച്ച് കുട്ടികളുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് നിൽക്കുന്ന കുട്ടികളാണ്. ഇപ്പോൾ ഈ കൊറോണ വന്ന കാരണം എല്ലാവരും ഇങ്ങനെ പകച്ച് നിൽക്കുക, ഇൻറ്റേൺഷിപ്പ് തുടങ്ങിയിട്ടില്ല, ഫ്യൂച്ചർ എന്താവെന്ന് അറിയില്ല. എല്ലാവരെ പോലെ തന്നെ ഇൻറ്റേൺസും, അതായത് ഹൗസ് സർജൻസ്, പാർട്ട് ടു എക്സാം റിസൾട്ട് വന്ന് ഇൻറ്റേൺഷിപ്പ് ജോയിൻ ചെയ്യാതെ നിൽക്കുന്ന കുറച്ച് കുട്ടികൾ, കുറച്ചല്ല കുറച്ചധികം കുട്ടികളുണ്ട്. ഇപ്പോൾ എൻ്റെ കോളേജിലെ കാര്യം മാത്രമേ ഞാൻ ഇപ്പം ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് പി ജി ജോയിൻ ചെയ്യാം, അതായത് MDS ജോയിൻ ചെയ്യാം. നിങ്ങൾക്കല്ലാതെ ഫെലോഷിപ്പ് കോഴ്സുകൾ ചെയ്തിട്ട് ക്ലിനിക്കൽ പ്രാക്ടീസിലോട്ട് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിനിക് ഓപ്പൺ ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് മൈഗ്രേഷൻ പ്ലാൻസ് ഉണ്ടെങ്കിൽ കാനഡ, അവിടെയൊക്കെ ഡെൻറ്റിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് ടഫാണ്. പക്ഷെ നിങ്ങൾക്ക് മൈഗ്രേഷൻ അങ്ങനൊരു പ്ലാൻ ആണെങ്കിൽ അങ്ങനെ ഫോർവേഡ് ചെയ്യാം. അല്ല, മിഡിൽ ഈസ്റ്റിലേക്ക് പോകാനാണെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. മിഡിൽ ഈസ്റ്റ് ആണെങ്കിലും ഒരു 3 ഇയേഴ്സ് ഒക്കെ എക്സ്പീരിയൻസ് വേണം. പക്ഷെ ഇപ്പോൾ അവിടെയും കാര്യങ്ങൾ കുറേയൊക്കെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ ഫസ്റ്റായിട്ട് പറയുന്ന, അല്ലെങ്കിൽ പ്ലാൻ എ എന്ന് പറയുന്നത് MDS ആണ്. അതെന്തുകൊണ്ട് എടുക്കണം, എന്തുകൊണ്ട് എടുക്കണ്ട എന്നുള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ MDS എന്തുകൊണ്ട് എടുക്കണം എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷൻ, നിങ്ങളൊരു ഡെൻറ്റിസ്റ്റ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേറെ എന്ത് ജോബും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കൊരു മോണിറ്ററി ഗെയിൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ 5 വർഷത്തോളം വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് അതിനുശേഷം നിങ്ങൾ വേറൊരു ഫീൽഡിലോട്ട് ഡൈവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ഗിൽട്ടി ഫീലിംഗ്, അതായത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചല്ലോ, എന്നിട്ട് ഞാനിപ്പം ചെയ്യുന്നത് വേറെന്തോ ജോലിയാണ് എന്നുള്ളൊരു തോന്നൽ മേ ബി കുറച്ച് പേർക്കെങ്കിലും, എല്ലാവർക്കും വരണമെന്നില്ല, കുറച്ച് പേർക്കെങ്കിലും അത് വന്നേക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും MDS തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നിങ്ങളെ MDS ആണ് നിങ്ങളെ മനസ്സിലുള്ളത് എങ്കിൽ നിങ്ങൾ ഇൻറ്റേൺഷിപ്പിൽ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണം. അല്ലാതെ ഒരു വർഷം പ്രാക്ടീസ് ചെയ്ത് ഇനി കുറച്ച് കഷ്ടപ്പെട്ടാൽ, ഇനി ഒരു ക്ലിനിക്കിൽ പോയി ഒരു 4-5 മാസം നിന്ന്, അല്ലെങ്കിൽ ഒരു വർഷം നിന്ന് ഒന്ന് ബോറടിച്ച് വരുമ്പോഴേക്ക് പിന്നെ പോയി MDS ചെയ്യാം, അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി വളരെ ഫെയിലിയർ ആയിരിക്കും, നിങ്ങളെ ഒരുപാട് ടൈം നഷ്ടപ്പെടും. ഞാനൊക്കെ അങ്ങനെ ചെയ്ത് PG എടുത്ത ആളാണ്. ഞാൻ 2 വർഷത്തോളം BDS കഴിഞ്ഞ് പ്രാക്ടീസൊക്കെ ചെയ്ത് പിന്നെ പോയി കോമഡിക്ക് എൻട്രൻസ് ഒക്കെ എഴുതി PG കിട്ടിയത്. അപ്പം ആ 2 വർഷം ശരിക്ക് കരിയറിലൊരു നഷ്ടം തന്നെ ആയിരിക്കും. കാരണം നമ്മളെ കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്നത് കുറേ ഡിലേഡ് ആവും, അപ്പോഴേക്കും ഒരുപാട് കോമ്പറ്റീഷൻ കൂടും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പം നിങ്ങളെ പിയർ ഗ്രൂപ്പായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, നിങ്ങൾ PG ആണ് നിങ്ങളെ ഓപ്ഷൻ എങ്കിൽ ഇൻറ്റേൺഷിപ്പിൻ്റെ day 1 തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ എവിടെ ജോയിൻ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് MDS ഒരുപാട് കോളേജസുണ്ട്. അപ്പം ബേസിക്കലി 2 കാറ്റഗറിയിലാണ് പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ ഗവൺമെൻറ് കോളേജിലേക്ക് നമ്മൾ എയിം, ഗവൺമെൻറ് കോളേജസ് ആണെങ്കിൽ നമ്മളെ പ്രിപ്പറേഷൻ വളരെ ഡെഡിക്കേറ്റഡും ഫോക്കസ്ഡും ആയിരിക്കണം. നമുക്കൊരു 8 to 10 months കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്കെഡ്യൂള് വേണം. അപ്പം ഡെയിലി ഒരു 10 to 15 hours പഠിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ GDC എന്നുള്ളൊരു കടമ്പ നമുക്ക് കടക്കാൻ പറ്റൂ. വളരെ ടഫാണ്, പക്ഷെ ഇമ്പോസിബിൾ ഒന്നുമല്ല. ഒരുപാട് സ്റ്റുഡൻസ് അത് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യുന്നൊരു എക്സാമാണ്. നമ്മൾ ഭയങ്കരമായ അനലിറ്റിക്കൽ സ്കില്ലൊന്നും നമുക്ക് MDSന് ആവശ്യമില്ല, മെമ്മറി പവർ മാത്രമാണ്. അപ്പം നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളെ പ്ലാനെങ്കിൽ നിങ്ങൾ ആ സ്ട്രാറ്റജി നിങ്ങൾ ഫസ്റ്റ് തന്നെ ഡിസൈഡ് ചെയ്യണം. നിങ്ങൾ ഒരു 8 to 10 months കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് പാറ്റേണിൽ നിങ്ങളിത് പഠിക്കാൻ പോവുകയാണ്.
നിങ്ങൾക്കൊരു ക്ലിനിക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങളെ ഗോളിൽ നിന്ന് നിങ്ങൾ വളരെ ഡീവിയേറ്റ് ചെയ്യും, നിങ്ങളത് അച്ചീവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങളത് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജി ഡി സി എന്നുള്ളത് കിട്ടും. അപ്പോൾ ജി ഡി സി എന്ന് പറയുന്നത് വളരെ ഒരു നിങ്ങൾ ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ ആയിരിക്കും. ജി ഡി സി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ജി ഡി സിയിൽ എടുക്കുകയാണെന്നല്ല, ജി ഡി സി കിട്ടുകയാണെങ്കിൽ, ബിക്കോസ് നമുക്കറിയാം അതിനകത്ത് പ്രത്യേകിച്ച് ഫീ ഒക്കെ വളരെ കുറവായിരിക്കും കമ്പയർഡ് ടു പ്രൈവറ്റ് സെക്ഷൻ. പിന്നെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മോണിറ്ററി ഗെയിൻ ആണ്. ഇപ്പം MDSൽ എനിക്ക് വന്നു ഫസ്റ്റ് ഇയർ 53, 54, സെക്കൻഡ് തേർഡ് ഇയറിൽ 55, അങ്ങനെയാണ് സ്റ്റൈപ്പൻഡെന്ന് തോന്നുന്നു, ശരിക്ക് ഉറപ്പില്ല. അത് കഴിഞ്ഞ് പിന്നെ 1 ഇയർ സീനിയർ റെസിഡൻസി, അത് ഏതാണ്ട് ഒരു 60-70,000 കിട്ടും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ഗെയിൻ വളരെ വലിയ ബൂസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഫ്യൂച്ചറിലേക്ക്. നിങ്ങളിപ്പോൾ അതിന് ശേഷം ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ് തുടങ്ങാനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ ബാക്കപ്പ് ആയിരിക്കും. നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിലാണ് പഠിക്കുന്നതെങ്കിൽ കേരളത്തിലിപ്പം 8-10 ലാക്സ് ഒക്കെയാണ് ഫീസ്. പിന്നെ നോൺ ക്ലിനിക്കൽ ബ്രാഞ്ചസിനൊക്കെ അത് കുറയുമായിരിക്കും, പക്ഷേ ഈ ക്ലിനിക്കൽ ബ്രാഞ്ചസിനൊക്കെ 8-10 ലാക്സ് നിങ്ങൾ കൊടുക്കണം. അത് പെർ ഇയർ, അപ്പം 3 ഇയേഴ്സ് ആകുമ്പോൾ അതിൻ്റെ ഒരു ഇത്. പിന്നെ നിങ്ങൾ ഇത് ലോണൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിത് റിട്ടേൺ കിട്ടാനൊക്കെ കുറച്ച് പാടായിരിക്കും. പാടല്ല, കുറച്ച് ടൈം എടുക്കും, ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ നമ്മൾ വേറെ ബ്രാഞ്ച് പോലെയല്ല, ഡെൻറ്റിസ്ട്രി വളരെ സ്ലോ ആയിട്ടേ ഗ്രോ ചെയ്യുള്ളൂ. നമ്മളൊരു കോഴ്സ് പഠിച്ചു, നമ്മളൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു 2 ലാക്ക് 3 ലാക്ക് പെർ മന്ത് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനേ പറ്റില്ല. നമ്മൾ സ്ലോലി സ്ലോലി ഗ്രോ ചെയ്ത് പോകുന്നതാണ്. അപ്പം ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇൻകം നമുക്ക് കോളേജസിലൊക്കെ ജോയിൻ ചെയ്താൽ അതും അത്ര ഭയങ്കരമായിട്ടുള്ളൊരു നമുക്ക് അത് ആ ഒരു എമൗണ്ടിലേക്ക് നമ്മളത് എത്തില്ല, കമ്പാരബിളി ലോ ആണ്. അപ്പം നിങ്ങൾ MDS ആണ് നിങ്ങൾ ഓപ്ഷൻ എങ്കിൽ നിങ്ങൾ ഡേ വൺ തൊട്ട് പ്രിപ്പയർ ചെയ്യണം. GDC ആണ് നിങ്ങളെ മൈൻഡിലുള്ളത്, അല്ല നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഈസിയാണ് ഒരു പ്രൈവറ്റ് കോളേജിൽ MDS പഠിക്കും. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് GDC അല്ലെങ്കിൽ ഗവൺമെൻറ് സീറ്റ് നിങ്ങൾക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പിന്നെ പ്രൈവറ്റ് സെക്ടറിനെ പറ്റി ചിന്തിക്കുക. അതിന് രണ്ട് കാര്യങ്ങൾ, ഒന്ന് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം പൈസ വേണം, ഒരു 3 വർഷം കൊണ്ട് ഒരു 25-35 ലക്ഷത്തിൻ്റെ ഇടയിലാവും. കാരണം ഒരു വർഷത്തെ ഫീസ് തന്നെ 8-10 ലാക്സ് ആണ് കേരളത്തിൽ. പിന്നെ നോൺ ക്ലിനിക്കലിന് അത് കുറയുമായിരിക്കും. കർണാടക, തമിഴ്നാട് അവിടെയൊക്കെ, മൈസൂർ, മാംഗ്ലൂരൊക്കെ ഏതാണ്ട് ആ റേഞ്ച് വരും. അപ്പം അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് നീറ്റ് ക്വാളിഫൈ ആണ്. ഇപ്പം പിന്നെ പഴയ പോലെ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല, നീറ്റ് സിസ്റ്റം മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും നീറ്റ് എക്സാം എഴുതണം. അപ്പോൾ എന്തിനാണോ ഈ നീറ്റ് എക്സാം കൊണ്ടുവന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ നടക്കുന്നത്. നീറ്റ് കൊണ്ടുവന്നത് തന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ്, പക്ഷെ ഇപ്പോൾ നടക്കുന്നത് നേരെ തിരിച്ച്. അത് വേറെ കാര്യം. നീറ്റിൽ പണ്ട് 50% ആയിരുന്നു കട്ട് ഓഫ്, ഇപ്പോൾ കട്ട് ഓഫ് വളരെ വളരെ താഴെ. ബിക്കോസ് കോളേജസിന് കുട്ടികളെ കിട്ടുന്നില്ല, അപ്പം പെർസെൻറ്റേജിൽ താഴെ താഴെ വന്നു. ഇപ്പം ആകെ ഒരു 15-20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ക്വാളിഫൈഡ് ആവും. അപ്പോൾ അതിൽ നിങ്ങൾ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ബ്രാഞ്ച് എടുക്കാം, നല്ല കോളേജിൽ. അതും റാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യും, നിങ്ങൾ നല്ല റാങ്ക് കിട്ടുകയാണെങ്കിൽ നല്ല കോളേജിൽ നല്ല ബ്രാഞ്ച് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഭയങ്കരമായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. അത്യാവശ്യം നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുമെങ്കിൽ നിങ്ങൾക്കൊരു ബേസിക് ഒരു 5-6 അവേഴ്സ് ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു റാങ്കും നല്ലൊരു കോളേജിൽ എൻഡോ ഓർത്തോ അങ്ങനെയൊക്കെയുള്ള സീറ്റൊക്കെ എടുക്കാൻ പറ്റും. ബാക്കിയുള്ള സീറ്റ്സൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ താഴെയുള്ള റാങ്ക് വരുമ്പോൾ കിട്ടും. അപ്പോൾ അതാണ് MDSൻ്റെ രണ്ട് കാര്യങ്ങൾ, ഗവൺമെൻറ് കോളേജും പ്രൈവറ്റ് സെക്ടറും. MDS നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങളെ പ്ലാൻസ് വേറെ ആണെങ്കിൽ ലൈക്ക് മൈഗ്രേറ്റ് ചെയ്യാനാണ് കാനഡ മൈഗ്രേഷൻ അല്ലെങ്കിൽ US അങ്ങനെ മൈഗ്രേഷൻ ആണ് നിങ്ങളെ പ്ലാനെങ്കിൽ അവിടെയൊക്കെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഡെൻറ്റിസ്ട്രി എന്ന ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് വളരെ കുറവാണ്. അപ്പോൾ അവർ പലരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ ചെയ്യുന്നത് പാർട്ട് ടൈമായിട്ട് ജോബ് ചെയ്യും, അതിൻ്റെ കൂടെ അവർ കോഴ്സ് ചെയ്യും, അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ റിസർച്ച് അങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്ത് ജോബ് ചെയ്യും. അവർക്ക് പിന്നെ മോണിറ്ററി ഗെയിൻ നന്നായിട്ടുണ്ടാവും, ഒരു 2-2.5 ലാക്സ് ഒക്കെ അവർക്ക് പെർ മന്ത്. അതവിടെ ബേസിക് വേജ് പോളിസിയൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഏത് ജോബ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ആ ഒരു പൈസ കിട്ടും.
പിന്നെ ദൂരെ നാട്ടിലായതുകൊണ്ട് അവർക്ക് അവർ ഡെന്റിസ്റ്റ് ആയതുകൊണ്ട് വേറെ ജോലി ചെയ്യുന്നുള്ള ഒരു കോംപ്ലക്സ് ഒന്നും ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതും ഒരു ഓപ്ഷൻ ആണ്. അൾട്ടിമേറ്റ്ലി പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ജോബിൻ്റെ ഒരു റോള്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ BDS പഠിച്ചിട്ട് വേറൊരു ജോബ് ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ടുള്ള വിഷമുള്ളവർ അതൊന്ന് മാറി ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അതും ഒരു ഓപ്ഷൻ ആണ്. പിന്നെ ഉള്ളത് മിഡിൽ ഈസ്റ്റ് ആണ്. മിഡിൽ ഈസ്റ്റ് നമ്മൾ UAE കൺട്രീസ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ഒക്കെ. അപ്പോൾ അവിടെയൊക്കെ ഈ BDS കഴിഞ്ഞ് പോകാന്നുള്ളത് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പോകാനൊക്കെ പറ്റും, നമുക്കിപ്പം അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു ഓപ്പണിങ് നമുക്ക് റെഡിയാക്കി തരാൻ പറ്റുമെങ്കിലൊക്കെ നമുക്ക് പോവാം. പക്ഷേ എനിക്ക് തോന്നുന്നു 3 ഇയേഴ്സ് ഒക്കെ എക്സ്പീരിയൻസ് വേണം. ഇപ്പോൾ 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് പോയാലും ഒരു BDS ക്വാളിഫൈഡ് ആൾക്ക് കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കും കമ്പയർഡ് ടു MDS. അപ്പം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, BDS കഴിഞ്ഞാൽ പിന്നെ MDS. അപ്പം ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം പ്ലാൻ സി എന്ന് പറയുന്നത് നമുക്ക് MBA ചെയ്യാം, അഡ്മിനിസ്ട്രേഷൻ വേറെ കോഴ്സസ് ഒക്കെ ചെയ്യാം. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഡെന്റിസ്ട്രി റിലേറ്റഡ് ആയിട്ട് പഠിച്ചൊന്നും അപ്ലൈ ചെയ്യില്ല. അപ്പോൾ അതങ്ങനെ കുറേ കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഗവൺമെൻറ് ജോബ്സിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ ഗവൺമെൻറ് ജോബ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു 1% 2% ഡെന്റിസ്റ്റിന് പോലും കിട്ടുന്നില്ല. 2010, 15, 20 അസിസ്റ്റന്റ് ഡെന്റൽ സർജൻ്റെ എക്സാംസ് ഉണ്ടായിരുന്നു. 20 നടന്നിട്ടില്ല. 15 സീറ്റ്സ് പോലും ഇപ്പോഴും കുറേയൊക്കെ ഫില്ലാവാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഡെന്റിസ്റ്റിൻ്റെ പോസ്റ്റിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. പ്രോപ്പർ ഫെസിലിറ്റീസ് ഒന്നും ഒരു PHC-യിലൊക്കെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡെന്റിസ്റ്റിനെ അലോട്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റിന് വലിയൊരു ബേഡനാണ്. അപ്പോൾ അത് എന്തുകൊണ്ടോ ഗവൺമെൻറ് പ്രിഫർ ചെയ്യുന്നില്ല. അപ്പം ഡെന്റിസ്റ്റ് ജോബ് ഓൺ ഗവൺമെൻറ് സൈഡ് നമുക്ക് കിട്ടുക എന്നുള്ളത് ഒരു ഭയങ്കര ലക്കാണ്. ഭയങ്കര ലക്കുള്ളവർക്കും നല്ല എക്സാമിന് സ്കോർ ചെയ്യുന്നവർ, PSC എക്സാമിന് സ്കോർ ചെയ്യുന്ന വളരെ കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ അപ്പോൾ ഗവൺമെൻറ് ജോബ്സ് എന്ന് പറയുന്നത് ഡെന്റിസ്റ്റുകൾക്ക് കമ്പയർ ടു MBBS ഒക്കെ കമ്പയർ ചെയ്യുമ്പം ഭയങ്കര റയറാണ്. അപ്പോൾ അതൊന്നും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരിതല്ല. പിന്നുള്ളത് ക്ലിനിക് ഓപ്പൺ ചെയ്യാന്നുള്ളൊരു ഓപ്ഷനാണ്. ക്ലിനിക് ഓപ്പൺ ചെയ്യാന്ന് പറയുന്നൊരു ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇന്ന് ഒരു ടൗണിൽ ഇറങ്ങി ഏറ്റവും അധികം കാണുന്നത് ഡെന്റൽ ക്ലിനിക്സാണ്. മൊബൈൽ ഷോപ്സ് പോലെ ഡെന്റൽ ക്ലിനിക്സ് കാണുന്നുണ്ട്. അപ്പം വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നതാണ്. കാരണം പഠിച്ച ജോബ് ചെയ്യണമല്ലോ. അപ്പോൾ ഒരു ഡെന്റിസ്റ്റിന് വർക്ക് ചെയ്ത് തുടങ്ങാൻ ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുണ്ട്. ഒരു MBBS ഡോക്ടർ പോലെ ഒരു സ്റ്റെതസ്കോപ്പും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഡെന്റിസ്റ്റിന് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ചെയറുള്ള ഒരു ക്ലിനിക്ക് സെറ്റ് ചെയ്യാൻ തന്നെ ഒരു മിനിമം ഈ കാലത്ത് ഒരു 6 to 7 lakhs ഒക്കെ ആവും. അപ്പം വൺ ചെയർ ക്ലിനിക്സ് ഒന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ മിനിമം ഒരു 2 ചെയർ ക്ലിനിക്സ് വേണം, എക്സ്റേ മെഷീൻ വേണം. അപ്പോൾ എന്തായാലും ഒരു 8 to 10 lakhs ഒക്കെ മിനിമം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. പക്ഷെ ഈ ഇതിൽ നിന്നാണ് നിങ്ങൾ റിട്ടേൺ പ്രതീക്ഷിച്ച് നിങ്ങളൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് അതിൽ ബ്രേക്ക് ഈവൺ ആവാൻ പറ്റും എല്ലാ മാസങ്ങളിൽ എന്നുള്ളത് കാര്യം ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം ഒരുപാട് ക്ലിനിക്സ് ഉണ്ട്, കോമ്പറ്റീഷൻ അത്രയുണ്ട്. അപ്പം നിങ്ങൾ സോളായിട്ട് ഇതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സെറ്റപ്പ് ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് ലോൺ റീപേയ്മെൻ്റ് അങ്ങനെ EMI ഒക്കെ ഉള്ളൊരു സ്കീമിലാണ് നിങ്ങൾ ക്ലിനിക്ക് തുടങ്ങുന്നതെങ്കിൽ അത് കുറച്ച് റിസ്കിയാണ്. അല്ല, നിങ്ങൾക്ക് കുറച്ച് ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ക്ലിനിക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അതെപ്പോഴും ഒരു ഇൻകം ആണല്ലോ, നമ്മൾ പഠിച്ച നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനെപ്പോഴും പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ MDS നോക്കണം. നിങ്ങൾക്ക് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു 8 to 10 months വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഗവൺമെൻറ് കോളേജിൽ ഒരു സീറ്റ് ഒപ്പിക്കാൻ നോക്കണം. അതാണ്. പിന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒന്നും ചിന്തിക്കേണ്ടി വരില്ല. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഫിനാൻഷ്യലി അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റിലൊരു നല്ല കോഴ്സ് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷനൊക്കെ പോയി ഒരു കോളേജിലൊക്കെ ജോബൊക്കെ ഒപ്പിച്ച് നിയർ ബൈ കൺസൾട്ടേഷനൊക്കെ പിടിച്ച് അങ്ങനെയും പോവാം. അപ്പം ഈ രണ്ട് ഓപ്ഷൻ കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ എടുത്തതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. BDS ഒരുപാട് കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡാണ് ഡെന്റിസ്ട്രി. അപ്പോൾ നിങ്ങളൊരു ഹയർ ലെവലിലേക്ക് എത്തുമ്പം
അവിടെ കുറച്ചും കൂടെ കോമ്പറ്റീഷൻ കുറയും. പക്ഷെ കോമ്പറ്റീഷനും സാച്ചുറേഷനും എല്ലാ കാലത്തും എല്ലാ ഫീൽഡിലും ഉണ്ട്. അപ്പോൾ പണ്ട് നമ്മൾ സിറ്റിയിൽ ഒന്നോ രണ്ടോ ഡെന്റിസ്റ്റ് ഓരോ ദിവസവും 100 200 ഒ പി നോക്കിയ സിറ്റുവേഷനൊക്കെ മാറി. ഇപ്പം ഒന്നോ രണ്ടോ ഡെന്റിസ്റ്റിൻ്റെ സ്ഥലത്ത് ഒരു 30 40 ഡെന്റിസ്റ്റ് ഉണ്ടാകും, അവർക്ക് വരുന്ന ഒ പിയും അതേപോലെ കുറയും. പക്ഷെ എല്ലാവർക്കും ഉള്ള പേഷ്യൻസ് വരും, അത് കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ ബിഗിനിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കരിയറിലൊരു നിങ്ങളെ ബിസിനസ്സിലൊരു ബൂം എന്നുണ്ടാവാം, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ MDS കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിനിക് ഓപ്പൺ ചെയ്യാം. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അതിനെപ്പറ്റി ചിന്തിച്ച് നിങ്ങളൊരു തീരുമാനം എടുക്കണം. ഗവൺമെൻറ് സൈഡിലുള്ള ജോബ്സിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, വളരെ പരിമിതമാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ്. വളരെ ലക്കി ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. എബ്രോഡ് പോവാണെങ്കിലും 3 to 4 years എക്സ്പീരിയൻസ് വേണം. മിഡിൽ ഈസ്റ്റ് ആണെങ്കിൽ പിന്നെ കാനഡ അങ്ങോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നവർ PR എടുത്ത് പോകുന്നവരാണ്. അവർ ചെയ്യുന്ന ജോബ്സും ഡെന്റിസ്ട്രി റിലേറ്റഡ് അല്ല. പിന്നെ നിങ്ങളെ മോണിറ്ററി വൈസ് നിങ്ങൾക്ക് കുറച്ച് ഗെയിനിങ് ഒക്കെ അവിടെ നിന്നുണ്ടാവും. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്റേൺസിനോട് നിങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പം ലോക്ക്ഡൗൺ ആയി പറയാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടികളായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സ്റ്റുഡൻസ് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു. അപ്പം അവരോട് കുറച്ച് കാര്യങ്ങൾ പറയണം. അപ്പം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണണമെന്ന് തോന്നി. അപ്പം ശരി, താങ്ക് യു.